ആക്കിയിട്ട് കാര്യമില്ല, കാരണം അവിടെ എല്ലാ പ്ലാനും ഒക്കെ അറിയുന്നത് ഞാൻ ആക്കി. ഇത് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഹലോ ഗൈസ്, വാട്സ്ആപ്പ്, വെൽക്കം ബാക്ക് ആർ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ബ്ലോഗ് ചെയ്യാനുള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊളബറേഷൻസ് കിട്ടി, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിനു മുമ്പായി ഐഷു, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടോ? ഉണ്ട്, ബട്ട് എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഒട്ടിയൊക്കെ അങ്ങനെ പോകണില്ല. അതിൽക്ക് നീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ പോകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അറിയോ എനിക്ക് ഓൺലൈൻ ഇല്ല, അതെങ്ങനെ ഓൺലൈൻ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞൊരു ടീംസ് ഉണ്ട്, അപ്പോൾ അവർ ഓൺലൈൻ വഴിയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്, വാട്സപ്പ് വഴി. അപ്പോൾ നമുക്ക് 24 hours അവർ ഓൺലൈനിൽ ഉണ്ടാവും. നമ്മൾ എന്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് അപ്പോൾ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും. 6 months കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് കാണിച്ചില്ലേ 6 months? കോൺഫിഡൻസ് പറയുന്നത് വെച്ചാൽ അവർക്ക് 3 levels ഉണ്ട്. ഒന്ന് എൻട്രി ലെവൽ, പിന്നെ സെക്കൻഡറി ലെവല്, 3rd അഡ്വാൻസ് ലെവൽ. ഈ 3 വിഭാഗമായിട്ട് അവർ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇവരെ നമ്പറുണ്ട്, ഇംഗ്ലീഷ് കഫേ നമ്പറുണ്ട്, അവർക്ക് ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ അവർ 10 sentences മലയാളത്തിൽ ഇങ്ങോട്ട് അയച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്തിലാണ് വീക്ക്, മീൻസ് ഗ്രാമറാണോ അല്ലെങ്കിൽ വേർഡ്സിൻ്റെ മിസ്റ്റേക്സ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർ മാറ്റി അവർ പറഞ്ഞു തരും, നമുക്ക് അവർ കറക്റ്റാക്കിയിട്ട് തരും. അപ്പോൾ നിങ്ങൾ ഇത് തെറ്റ നിങ്ങൾ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഈ സംഭവമാണ്. അങ്ങനെ ഓരോന്നും കാര്യം അവർ നല്ല രീതിയിൽ പറഞ്ഞു തരും. അങ്ങനെ 6 months കൊണ്ട് നിങ്ങൾക്ക് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും, അതേപോലെ നല്ല നമുക്ക് മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും, അവർ കോൺഫിഡൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ, ഞാൻ പഠിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആവശ്യം പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങളും ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അത് നമ്പറും അതേപോലെ തന്നെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ജോയിൻ ആവണം, ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കാത്തവർ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. 24 hours അവർ ഓൺലൈനിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വ്ളോഗിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ഒരു നൈറ്റാണ് കൊളാബറേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഞാൻ കൊളാബറേഷൻ ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇതിൻ്റെ അഡ്രസ്സ് ഒന്നും എനിക്കറിയില്ല, ഇതാർക്കാണെന്ന് അറിയില്ല, ആർക്കാണല്ലോ ഇതായിട്ട് പേരിലും മെൻഷൻ ചെയ്തില്ല. നീ ആസപ്പെടണ്ട, ഓക്കെ, ഓപ്പൺ ആക്കുന്നുണ്ട്. ഓക്കെ, അൺനോൺ പേഴ്സൻ്റെ ഒരു ബബിൾ ഷൂട്ടാണ്, ബബിൾ സ്റ്റിക്ക്, എന്താ അറിയില്ല, ഐ ഡോണ്ട് നോ. എന്നാലും ഓപ്പൺ ആക്കുന്നുണ്ട്. എന്തുണ്ട്, ലെറ്റർ ഉണ്ടോ? ഒരു ലെറ്റർ ഉണ്ട്, പിന്നെ അത് ഓഹോ, ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് നമ്മളെ നമുക്ക് രണ്ടാൾക്കായിട്ട്. അതെങ്ങനെ ഓർക്കണം, ആനിവേഴ്സറി ആയിരുന്നു? എന്തായാലും ഒരു സർപ്രൈസ് ആണ്. ഓക്കെ, സർപ്രൈസ് ആണ്, ആനിവേഴ്സറി ആണ് നമ്മളെ. വിഷസ് ഓൺ യുവർ ആനിവേഴ്സറി. ഓപ്പൺ ആയി സംഭവം, എനിക്ക് മനസ്സിലായി സംഭവം. എന്ത് വിഷസ്? ഒരു ലെറ്റർ ഉണ്ടോ? അത് വെച്ചോ, അത് എന്തായാലും എൻ്റെ ലെറ്ററോ. ഓക്കെ, ഒരു കത്തുണ്ടോ? ടൂഡിയർ മൈ അബിക്ക, ടൂഡിയർ മൈ അബിക്ക, ഹായ് ക, എൻ്റെ പേര് അസീന ഫ്രം കൊച്ചി. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സീസ്, താങ്ക് യു സോ മച്ച്. ആയുഷിത്ത നിങ്ങൾക്ക് മാച്ചാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും ആയുഷിത്താക്ക് ഈ ലെറ്റർ കൊടുക്കരുത്. നിങ്ങൾ ആയുഷ് അല്ല, എന്റെ ഒരു കാരണവശാലും ഈ ലെറ്റർ നിങ്ങൾ പേഴ്സണലായിട്ട് അയച്ചു, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു. കാരണം ഒരു കാരണവശാലും ആയുഷ് കാണിക്കാൻ പാടില്ല,
ഈ ലെറ്റർ നിങ്ങൾക്ക് പേഴ്സണലായിട്ടാണ് അയച്ചത്. ആര് പേരെന്താ? അസീന. അസീന കൊച്ചി. ഓക്കെ ഓക്കെ, പേഴ്സണലായിട്ട് വായിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ബ്ലോഗ് കാണുന്നുണ്ടാവല്ലോ, നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയട്ടെ ആബിക്ക, നിങ്ങൾ ആയുഷിത്താൻ്റെ അടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. വാട്ട്? വാട്ട്? ആർ യു മാഡ്? അതെന്താ? എന്തോ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നുന്നു. നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യണം എന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യണം, ഞാൻ ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യണമല്ല, അത് നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിഞ്ഞില്ല. അത് എന്ത് കഴിഞ്ഞില്ല? നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് വ്ളോഗ് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ കൂടുതൽ മുഞ്ച് വാശാളു. ആയിഷിത്താനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മതി വ്ളോഗ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം? ഞങ്ങൾ രണ്ടല്ലോ വീഡിയോസ് എല്ലാം എടുത്തെങ്കിലും നീ ആർക്കേക്കാൻ? കഴിഞ്ഞതിന് ശേഷം മതി വ്ളോഗ്. ഓക്കെ, ഇത് എന്റെ റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ്? ഇത് പറ ജോർ പറയില്ല, എനിക്ക് തരിക അഭിജാൻ, ഞാൻ പറിക്കും അഭിജാൻ, അല്ലാണ്ട് പ്രോമിസ്. നിങ്ങൾ ഓവർ ആക്ടാക്കണ്ടാവും. പിന്നെ ഇക്ക, നിങ്ങളെ വ്ളോഗൊക്കെ കണ്ടു, ബട്ട് അതിൽ ഇപ്പോൾ ഇടുന്ന ഡ്രസ് കോഡൊക്കെ ഒഴിവാക്കണം പ്ലീസ്, കാരണം എനിക്ക് കാണുമ്പോൾ അസൂയ തുറന്ന് പറയട്ടെ, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ആയിഷിനെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഓൾറെഡി എനിക്ക് ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് നിങ്ങൾക്കല്ലേ ചൊല്ലുന്നത്, ആബിക്ക ഇക്ക പുക്ക എന്നല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് അത് നിങ്ങൾ എനിക്ക് ആവശ്യമായിരുന്നു. ബാഡ് ലക്ക് ഇക്ക. ബാഡ് ലക്ക് എന്ത്? നിന്റെ എപ്പോഴും ബാഡ് ലക്ക് കിട്ടും. അല്ലാണ്ട് പ്രോമിസ് ഉണ്ട്, എന്റെ പ്രോമിസ് ഉണ്ട്. എന്റെ ആടത്തുള്ളി അങ്ങനെ പോയത്. അതായി കിട്ടിയിരുന്നെങ്കിൽ നിക്കാവ് ചെയ്യുമായിരുന്നു. ബാഡ് ലക്ക് ഇക്ക. ഫുൾ വായിക്കണം, അവർക്ക് അറിയട്ടല്ലേ. ഇൻഷാല്ലാ അടുത്ത ജന്മത്തിൽ നമ്മൾ ഒരുമിച്ച്. അടുത്ത ജന്മത്തിൽ ഇണ്ട് ഇത് നീനെ ക്രിയേറ്റ് ആക്കാന്.
ദമ്മുണ്ട് എന്റെ ഫ്രണ്ടിൽ വന്നുണ്ട് അങ്ങനെ ബാക്കിൽ ലെറ്റർ എല്ലാം അയക്കുന്നുണ്ട് പേഴ്സണൽ ആയിട്ട് സത്യം പറഞ്ഞാൽ ആയുഷ്യുത്ത ഷോർട്ട് ഗേളാണ്, നിങ്ങൾക്ക് തീരെ മാച്ച് അല്ല. അല്ല, ഞങ്ങൾക്ക് ഓൾറെഡി ആയുഷ്വിനെ കിട്ടി, അതിലാണ് ഇങ്ങനെ റിയാക്ട് മതിയാ? അനക്ക് ഓൾറെഡി ആയുഷ്വിനെ കിട്ടിയിട്ടുണ്ടോ? അത് ഷോർട്ട് ഗേളെ എങ്ങോട്ടോൾ കേളെ, ഞങ്ങൾക്ക് മനസ്സ് ഇഷ്ടപ്പെട്ടത് ഷോർട്ട് ആയിട്ടാണ് കോൾ ബാൻഡാന്നൊക്കെ കാലല്ലേ. ഷോർട്ട് ഇപ്പം എല്ലാവരും ചേർന്ന് ഷോർട്ട് ഗേള് അപ്പം അത്ര ഷോർട്ട് ഗേളായിട്ട് പോയാൽ നല്ല ടോൾ പോയി നല്ല മാച്ചല്ല അശു മാച്ചല്ലേ. നിങ്ങളൊന്ന് ചിന്തിക്കൂ ഞാൻ പറഞ്ഞത്, ഇക്ക വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. അയൽ ഇതെന്താ ഇച്ചു ലാസ്റ്റ് ഇതിന്? ഐ ലവ് യു ഇക്ക, ഐ ലവ് യു ലോട്ട്, ഹസീന കൊച്ചി. ഇത്ര നല്ല അങ്ങനെ കൊളാബറേഷൻസ് ആക്കി അതിൻ്റെ ഇടയ്ക്ക് ഓള ലെറ്റേഴ്സ്, ഈ ലെറ്റർ ആര്, കൊച്ചി ഹസീന കൊച്ചി ഭയങ്കര മോശമായ ഹസീന. ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയല്ല, ആയുഷ്വിനെ ഇങ്ങനെ ഹേർട്ടാക്കും കാലം. കാരണം ആയുഷ്വിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാ വ്ലോഗ്സിനും പറയുന്നു ആയുഷ്വിനെ ഞാൻ ഭയങ്കര സ്നേഹിക്കുന്നു. ബട്ട് ഹസീന, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒരു ഗേളാണ്, അതേപോലെ ആയുഷ്വിന ഒരു ഗേളാണ്. ഓളെ മനസ്സ് പോലെയാണ് നിൻ്റെ മനസ്സ് അല്ലേ? നീ ഇപ്പം സ്നേഹിക്കുന്നത് പറഞ്ഞല്ലേ, അതേപോലെ തന്നെ ഓൾ എന്നെ സ്നേഹിക്കുന്നത്. പിന്നെന്ത്, പിന്നെന്ത്, പിന്നെ എങ്ങനെ സ്നേഹിക്കുന്നത്? സെയിം അല്ലേ എല്ലാ വൈൻഡ് അപ്പാക്ക ബ്ലോഗ്. ഞാനിത് മൂഡ് ഓഫ് ആക്കണ്ടേ, എന്തോ അല്ല ഒരാൾ ആരും വെച്ച് നിങ്ങൾ എന്റെ ഹസ്ബൻഡ് അല്ല അഭിജൻ, നിങ്ങൾ ഇങ്ങനെ ആക്കുന്നല്ല അഭിജൻ, ഒട്ടാര അതിന് റിയാക്ട് ആക്കുന്നില്ല, എന്തോ ആയിട്ട് കൂൾ ഒക്കെ ആശല്ല അങ്ങനെ ചെല്ലുന്നല്ലേ. അതിൽക്ക് അവളും ഞാൻ അങ്ങനെ റിയാക്ട് ഒക്കെ പാടില്ല, സബ്സ്ക്രൈബേഴ്സ് ആയി നമ്മളാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണോ, ഒരു സബ്സ്ക്രൈബേഴ്സ് ഓൾ എന്ത് വേണം പറഞ്ഞു, അല്ല അഭിജാൻ ചെല്ലിയെങ്കിൽ ബ്ലോഗിൽ നോക്കും. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മുമ്പ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആയുഷ്ക്കും നിങ്ങൾ ഇനി പ്രാങ്ക് ആക്കുമെന്ന് കയല, നിങ്ങൾക്ക് നിങ്ങൾ പ്രാങ്ക് ആക്കുമെന്ന്. അപ്പോൾ ഇതൊരു പ്രാങ്ക്, ഞാൻ എന്നെ ക്രിയേറ്റ് ആക്കിയ ഒരു ലെറ്റർ അടക്കറിയൂ. ആയുഷ്ക്ക് വേറെ എന്താക്കിയിട്ട് കാര്യമില്ല, കാരണം അവിടെ എല്ലാ പ്ലാനും ഒക്കെ അറിയുന്നത് ഞാൻ ആക്കിയ ഇത്. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വെച്ചെങ്കിലും വെച്ചെങ്കിലും ഇങ്ങനത്തെ പ്രാങ്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് അടിച്ചിട്ട് ഞാൻ ബ്ലോഗ് നിൽക്കും. ഞാൻ സബ്സ്ക്രൈബ് റിയാക്ട് ആക്കൽ തെറ്റില്ല ഒരു ഓക്കെ, ഞാൻ പ്രാങ്ക് ആക്കിയത്. പക്ഷെ ഓളെ നല്ല റിയാക്ട് ആക്കി, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞെങ്കിൽ ഓളെ ഭാഗം വേറെ എന്തല്ലോ ബർട്ടി. സോ എന്തറിയോ, ഞാൻ ആ ബോക്സിൽ കിട്ടുന്ന കാരണം എന്തറിയോ,
ഓളിപ്പോൾ ഈ ഈ സാധനവും നമ്മൾ കൊളബറേഷൻ ആക്കുന്നതായിട്ട് മുമ്പ് ഈ ഈ ഈ സാധനം ലാസ്റ്റ് കൊളബറേഷൻ ആക്കിയാൽ അവളെ മൂഡ് ഖറാബായിട്ടുണ്ടാട്ടി, അവളെ മൂഡ് ഓഫായിട്ടുണ്ടാട്ടി. സോ അതിന് ഞാൻ മനഃപൂർവ്വം വെച്ചിട്ട് അതിന ലാസ്റ്റാക്കി, അതിന നമ്മൾ ഈ പ്രാങ്കിനെ ലാസ്റ്റാക്കി. കാരണം ഇനി മൂഡ് ഓഫ് ആവല, കാരണം ഒരു നല്ല ഹാപ്പി മൂഡിലുണ്ട് അവൾ. അതിന് ഞാൻ ബോക്സിലാക്കാനുള്ള കാരണം വെച്ചാൽ എന്തല്ലേ, ഇങ്ങനെ വെച്ചപ്പോൾ അതിനെ ഓപ്പൺ ആക്കിയിട്ട് നോക്കി ഇത് എന്തായിച്ച് എന്ത് തന്നെയാ എന്ന് നോക്കിയിട്ട് അതിലേക്ക് മുമ്പേ അവൾ റിയാക്റ്റ് ആക്കും. അപ്പോൾ ആ ഒരു ടിസ്റ്റ് എനിക്ക് ക്യാമറേൻ്റെ ഫേസിലുള്ള കിട്ടില്ല. അതിനുകൊണ്ട് ഞാൻ ഇന്നെ മെല്ലെ എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഇന്ന് സെറ്റിങ്ങിൽ പോകണമെങ്കിൽ ആ ബോക്സിലാക്കി പാക്ക് ആക്കിയിട്ട് അവൾ വീട്ടിലാണെങ്കിൽ വെച്ച് ആ പാക്ക് ആക്കിയിട്ട് അവൾ വീട്ടിൽ. അപ്പോൾ പാക്ക് ഓപ്പൺ ആക്കല അത് ഞാൻ ഫേക്ക് ആയിട്ട് എടുക്കുക കേട്ടോ, നിൻ്റെ പ്രോമിസ്. ഞാനത് നിന്നെ പ്രാങ്ക് ആക്കിയത്. അപ്പോൾ ഈ പ്രാങ്ക് എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആയിഷൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ ഇടണം. ഇനി പ്രാങ്ക് ആക്കണം, അതിനും ഞാൻ പ്രാങ്ക് ആക്കും ആയിഷന, അതിനും ഞാൻ പ്രാങ്ക് ആക്കും. എന്താ ഇപ്പം നീ പ്രാങ്ക് ആയാ? ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ആക്കാൻ പോകുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. സൈനിങ് ഔട്ട്, അബി സലീം. ഐഷാബി. ഓക്കെ ഗായ്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.